പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുറച്ച് സമയം നമുക്ക് നാഥനോടൊപ്പമായിരിക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ സഹിച്ച്, മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റവനാണ് രക്ഷകനായ ഈശോ. ആ ഈശോയെ നമ്മൾ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ കണ്ണുകളോടെ നോക്കിക്കാണുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സുകളെ നമുക്ക് ശാന്തമാക്കാം. ഇന്നേ ദിവസം വിശുദ്ധ ബലിവേദി മധ്യേ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ മത്തായിയുടെ സുവിശേഷം 10:16-25 അപ്പസ്തോലന്മാരെ നിയോഗമേൽപ്പിച്ച് പറഞ്ഞു വിടുമ്പോൾ ക്രിസ്തു അവർക്ക് നൽകുന്ന മുന്നറിവുകളാണ്. ഈ കാലഘട്ടത്തിലെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് നാം എല്ലാവരും. ഓരോ കാലത്തിലും അവൻ്റെ ശിഷ്യന്മാരാകുന്നവർ പിന്തുടരേണ്ട ജീവിത ചിന്തകളെയും രീതികളെയും ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങളെപ്പറ്റിയുമാണ് മത്തായി സുവിശേഷകൻ വചനത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈശോ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എന്നെപ്പോലെയാകുന്നത് വഴിയല്ലേ ഏറ്റവും മെച്ചമായി എനിക്ക് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്കാവുക എന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെ മേഖലകളിലൂടെ വഴി നടക്കാൻ ഇഷ്ടപ്പെടേണ്ടവനും ആ ഇഷ്ടം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കേണ്ടവനുമാണ് വ്യക്തിപരമായിട്ടൊരു ക്രൈസ്തവൻ എന്ന നിലയിൽ ഞാൻ എന്നതാണ് ഈശോയ്ക്ക് എന്നോട് പറയാനുള്ള ഈ ആരാധനയുടെ സമയങ്ങളിലെ വലിയ യാഥാർത്ഥ്യം. പിടിച്ചു നിൽക്കുക, അവസാനം വരെ പതറാതെ നിൽക്കാൻ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:54-60 വചനഭാഗത്ത് വിശുദ്ധ സ്റ്റീഫനെ പോലെയുള്ളവരെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. സഭയിലെ ആദ്യ രക്തസാക്ഷിയാണ് വിശുദ്ധ സ്റ്റീഫൻ. ഇപ്പോൾ വിശ്വാസത്തിന് വേണ്ടിയാണ് ജീവിതം അപ്രകാരം, അത് മരിച്ചാൽ തന്നെയും ശാരീരിക മരണം മാത്രമേ എനിക്കുള്ളൂ എന്ന യാഥാർത്ഥ്യം ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ വിശുദ്ധ സ്റ്റീഫനെ പോലെയുള്ള ഈശോയുടെ പ്രിയപ്പെട്ട അപ്പസ്തുലന്മാരെ പോലെ തൻ്റെ ഗുരുവിനെ പോലെ കുരിശിൽ മരിക്കാൻ യോഗ്യതയില്ലാത്തതിനാൽ തലകീഴായി പോലും കുരിശിൽ തറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വിശ്വാസദാർഢ്യത്തിൻ്റെ ഉറപ്പുള്ള നല്ല അപ്പസ്തുലന്മാർ. എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നഷ്ടധൈര്യരാകാനല്ല വചനം ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ പരാജയപ്പെട്ടെന്ന് കരുതുമ്പോൾ, എനിക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ, എനിക്ക് സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ഞാൻ പറയുന്നത് ചിലപ്പോൾ ഭവനത്തിലെ മറ്റാർക്കും മനസ്സിലാകാതെ പോകുമ്പോൾ, ഒരപ്പൻ എന്ന നിലയിൽ ബാക്കിയുള്ളവർ തന്നെ മനസ്സിലാക്കുന്നില്ല, തൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല, തനിക്ക് വേണ്ട വിധത്തിലുള്ള സഹായ സഹകരണം നൽകുന്നില്ല എന്ന് കരുതുന്ന അപ്പച്ചന്മാർ രാവന്തിയോളം പണിയെടുത്തിട്ടും ഒരിക്കലും അംഗീകാരം ലഭിക്കാത്തതിൻ്റെ പേരിൽ അസ്വസ്ഥതകളായിട്ട് ജീവിക്കുന്ന അമ്മമാർ തങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല എന്ന വേദനകളുമായിട്ട് നടക്കുന്ന മക്കൾ, ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്.
അവിടെയൊക്കെ ശിഷ്യ സമൂഹത്തോട് ഓരോ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ മത്തായി സുവിശേഷകൻ പറയുക, നിങ്ങൾ സർപ്പത്തിൻ്റെ വിവേകവും പ്രാവുകളുടെ നിഷ്കളങ്കതയും കാത്തു സൂക്ഷിക്കാനാണ്. ഇത് വചനത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ജീവിക്കാൻ എളുപ്പമല്ല എന്ന് ഒറ്റ ഉത്തരത്തിൽ ഒതുക്കിക്കൊണ്ട് ഇത് നേരെ കണ്ണടയ്ക്കാനുള്ളൊരു പ്രലോഭനം നമ്മളെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. സർപ്പത്തിൻ്റെ വിവേകം എപ്രകാരമാണ്? സർപ്പം അതിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന രീതികളൊന്ന് ഓർത്തെടുത്താൽ മതി. ചിലപ്പോൾ സർപ്പം ആക്രമിക്കും, മറ്റ് ചിലപ്പോൾ പതുങ്ങിക്കിടക്കുന്ന ഒരു രീതി അവലംബിക്കും, വേറെ ചിലപ്പോൾ രംഗം വിട്ടുപോകുന്ന സർപ്പത്തിൻ്റെ വിവേകം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട മനോഭാവമായിട്ട് സർപ്പത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇതെൻ്റെ ജീവിത ബന്ധങ്ങളിൽ, എൻ്റെ ജീവിത ഇടങ്ങളിൽ ഒരു മനുഷ്യവ്യക്തി എന്ന നിലയിൽ ഈ വിവേകം പ്രവർത്തിക്കാൻ ആത്മാവിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ഈശോയിലേക്ക് അടുത്തുവെന്ന് ബോധ്യപ്പെടാനുള്ള വലിയ മാനദണ്ഡങ്ങളാണത്. ഇപ്രകാരം ഈശോൻ്റെ കൂടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ വിവേകങ്ങൾ എനിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഈശോ അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ പറയുകയാണ്, സദ്വാർത്ത എത്തിക്കാൻ ലോകത്തിൻ്റെ എല്ലായിടത്തും നിങ്ങൾക്ക് കഴിയില്ല. അവ കേട്ടിട്ടില്ലാത്ത നാടും ജനതയും എപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഓരോ ഇടങ്ങളിലേക്ക് അയക്കപ്പെടുമ്പോൾ അന്ന് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ കൊന്നുകളയുന്ന രീതി, അതിനാലാണ് ആദ്യകാല സഭയിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉയർക്കൊണ്ടത്. അപ്പസ്തലന്മാരെ അയക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇടിച്ചു കയറി നിങ്ങൾ രക്തസാക്ഷികളാകണ്ട, അത് വിഫലമാണ്. പരമാവധി പരിശ്രമിക്കാൻ, പിടിച്ചു നിൽക്കാൻ, എളുപ്പത്തിൽ ജീവിതം കൈയൊഴിഞ്ഞ് രക്ഷപ്പെടാനല്ല ചിന്തിക്കേണ്ടത്. ഒരിടത്ത് പരമാവധി പരിശ്രമിച്ച് ഈശോയെ കൊടുക്കാൻ, ഈശോയെ അവതരിപ്പിക്കാൻ, ഈശോയോളം എത്തി നിൽക്കാൻ, ഈശോ ആകാൻ നിങ്ങൾ ചെല്ലുന്നിടങ്ങളിൽ പരിശ്രമിക്കാനാണ് പറയുക. അവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിൻ്റെ ഫലത്തെക്കുറിച്ചോ സമ്മാനത്തെക്കുറിച്ചോ സന്തോഷത്തെക്കുറിച്ചോ മനസ്സിൻ്റെ നിറവിനെക്കുറിച്ചോ അല്ല ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മനസ്സ് ആകേണ്ടത്. അങ്ങനെ ആകുന്നിടത്താണ് നമ്മുടെ ശുശ്രൂഷകൾ, നമുക്കായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള നിയോഗങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷ വരുത്തുന്നത്. എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ വരുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകുന്നത്? സഹോദരങ്ങൾ തമ്മിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും, പിന്നീട് ഒരിക്കലും കൂടിച്ചേരാത്തത്. രോഗാവസ്ഥ കടന്നു വരുമ്പോൾ നിരാശയിലേക്ക് കടന്ന ജീവിതം പോലും അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നത്. ചില നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നതൊക്കെ ചിലപ്പോൾ എന്നേക്കുമായിട്ട് പിരിഞ്ഞു പോകുന്നത്, അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്ക് ഒന്ന് കണ്ണുയർത്താനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങളാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കുരിശും അവൻ്റെ പീഡകളും അവൻ ജീവിച്ചപ്പോൾ പുലർത്തിയ മനോഭാവങ്ങളും അവനോട് പ്രതികരിച്ചപ്പോൾ അവൻ്റെ തിരിച്ചുള്ള പ്രതികരണങ്ങളും സാധ്യതകളെല്ലാം ഉണ്ടായിട്ടും പിൻവലിയാനുള്ള വിവേകവും ഒക്കെ ഈശോയിൽ നിന്ന് കണ്ടുപഠിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ തന്നെയാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. അതൊരു പരാജയമായിട്ടല്ല, അത് ലോകത്തിൻ്റെ മുന്നിലെ പരാജയം ക്രിസ്തുവിൻ്റെ മുന്നിലെ നേട്ടമായിട്ട് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, മനസ്സിൻ്റെ സുഖം അനുഭവിക്കുന്ന, മനസ്സാക്ഷിയുടെ ബുദ്ധിമുട്ടുകളില്ലാതെ സ്വസ്ഥമായിട്ട് വീണ്ടും തൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തനിക്ക് കൊടുക്കാനുള്ളത്, തനിക്ക് നിർവഹിക്കാനുള്ളത്, അത് ഈ സമൂഹത്തിനായിട്ട് വ്യക്തികൾക്കായിട്ട് ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ അർപ്പിക്കാനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മനോഭാവം സ്വന്തമാക്കുന്ന സന്തോഷ ജീവിതമായിട്ട് മാറ്റപ്പെടുന്നത്. അതിൻ്റെ ഉടമയാണോ ഞാൻ? എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിലൊക്കെ എനിക്ക് ലഭ്യമായ ജീവിത പങ്കാളി അതിന് സംതൃപ്തി കണ്ടെത്താത്ത വ്യക്തിയാണോ ഞാൻ? എനിക്ക് ലഭ്യമായ ജോലി, എനിക്ക് ലഭ്യമായ കൂട്ടുകാർ, എനിക്ക് ലഭ്യമായ സഹോദരങ്ങൾ, എനിക്ക് ലഭ്യമായ ബന്ധുമിത്രാദികൾ ഏറ്റക്കുറച്ചിലകളുള്ളവരായിരിക്കാം, വളരെ കുറവുകളുള്ളവരായിരിക്കാം.
പക്ഷെ അതിൽ നിരാശയിൽ മാത്രം കഴിയുന്ന വ്യക്തിയാണോ ഞാൻ? ആ ജീവിത യാഥാർത്ഥ്യം ഒരിക്കലും മാറ്റപ്പെടില്ല എന്ന ബോധ്യമുള്ളപ്പോൾ എന്തിനു ഞാൻ എൻ്റെ ജീവിത അന്ത്യം വരെ ഈ നിരാശയിൽ ഈ അസ്വസ്ഥതയുടെ ചിന്തകളിലൂടെ മാത്രം കടന്നു പോകണം? അവയിലുള്ള അവരിലുള്ള ആ ഇടങ്ങളിലുള്ള ഏതെങ്കിലും കൊച്ചു നന്മയെ കണ്ടെത്താനുള്ള എൻ്റെ ഒരു പരിശ്രമം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്കുള്ള കാൽവെയ്പ്പാണ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് ഞാൻ ഈശോയോടും ഈശോ എന്നോടും ഒപ്പമായിരിക്കുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:8 ഓർമ്മപ്പെടുത്തുന്ന അപ്രകാരമാണ്, അവിടത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കുക. ലോകത്തിൻ്റെ മുന്നിൽ ചിലപ്പോൾ നമ്മൾ ഒന്നുമല്ലാത്തതുപോലെയൊക്കെ തോന്നുമ്പോഴും ഈശോയോടൊപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ സന്തോഷം എന്നെ നന്നായിട്ട് മുന്നോട്ട് നയിക്കട്ടെ എന്നതായിരിക്കട്ടെ നമ്മുടെ ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സുകൾക്ക് ഈശോയോട് പങ്കുവയ്ക്കാനുള്ളത്. പ്രാവിൻ്റെ നിഷ്കളങ്കതയെപ്പറ്റി മത്തായി സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രാവിൻ്റെ ഒരു സ്വച്ഛതയും സമാധാനവും ഒക്കെ കൈമുകലാക്കാനാണ് ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ശാന്തതയിലൂടെ ആത്യന്തിക വിജയം നേടിത്തരുന്ന ഒരു ദൈവീക സാധ്യതകൾ നമ്മെ മത്തായി സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ ആത്മാവ് നമുക്ക് തുണയായി ഉണ്ടാകുമെന്ന് സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പിതാവിൻ്റെ ആത്മാവ് എന്നിലെ പ്രവർത്തന നിരതമാകാൻ എൻ്റെ മനസ്സിനെപ്പോഴും സന്തോഷപ്രതീതിയിൽ നിലനിർത്താൻ, ചെയ്യേണ്ട കടമകളെക്കുറിച്ച് ബോധ്യമുണ്ടാകാൻ, അതേതെന്ത് പ്രതിസന്ധികൾ മുന്നിൽ വന്നാലും അവയെ മറികടന്ന് അവ നടപ്പിലാക്കാനുള്ള ആത്മാവിൻ്റെ വലിയ വരദാനം, ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവവേദ്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസമക്ഷം നമുക്ക് സമർപ്പിക്കാം. അവിടെ നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങൾ, വേദനകളെല്ലാം ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അയച്ച് വേണ്ട വിവേകവും നിഷ്കളങ്കതയും ക്രിസ്തുവിനെ പ്രതി പീഡകൾ സഹിക്കാനും ആ സഹിക്കുന്ന പീഡകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ അത് ഏറ്റുപാടാനും വീണ്ടും എൻ്റെ ജീവിത കർത്തവ്യ നിയോഗങ്ങളിലേക്ക് മാത്രം മനസ്സിനെ ഉറപ്പിക്കാനും എനിക്ക് ലഭ്യമാകാതെ പോകുന്ന നീതി നിഷേധങ്ങളെക്കുറിച്ചല്ല ഞാൻ പരിതപിക്കേണ്ടത്, ഞാൻ ഇനിയും ആർജിച്ചെടുക്കേണ്ട, ഇനിയും എൻ്റെ ജീവിതത്തിൽ ബാക്കി അവശേഷിക്കുന്ന സമയങ്ങളിൽ നന്മ ചെയ്യാനായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ വീണ്ടും കൂടുതൽ കണ്ടെത്താനും അവയിലേക്ക് എത്തി നിൽക്കാനും ഞങ്ങളുടെ ജീവിതങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ വേദനയുടെ മേഖലകൾ ഈശോയുടെ അടുക്കൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാത്തിനും മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ മുന്നിലാണ് നിസ്സഹായനായിട്ടുള്ള എൻ്റെ പ്രാർത്ഥന എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ, എൻ്റെ ചിന്തകൾ ശക്തിപ്പെടുത്താൻ അവിടുന്ന് എന്നോടൊപ്പമുണ്ടെന്നുള്ളൊരു ബോധ്യം ഈ പ്രാർത്ഥന സമയങ്ങളെ കൂടുതൽ അർത്ഥവത്താക്കട്ടെ. ും
കുരിശിൻ ചുവട്ടില് പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ, ഇനിന്നും ഇവൾ നിങ്ങൾക്ക് കൂട്ടായുണ്ട്. ഈ അമ്മയെ സ്വന്തം ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ ഇന്നും നമുക്കുള്ള ആത്മീയ ശക്തിയും കോട്ടയുമാണ് പരിശുദ്ധ അമ്മ. ജപമാല പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലൂടെ ആ മാതൃ സ്നേഹത്തിൻ്റെ കരവലയത്തിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കരം പിടിക്കാൻ സകല ദുഃഖ ദുരിതങ്ങൾക്കും സമാശ്വാസം ശാശ്വതമായിട്ട് ലഭിക്കാൻ അമ്മയെ നമുക്ക് സമ്മാനമായി തന്നാണ് ഈശോ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ തൊട്ടടുത്ത ദിനങ്ങളിലാണ് സ്വർഗം സ്വന്തമാക്കിയവള് ജീവിതത്തിലെ ദൈവഹിതത്തിന് അതേ എന്ന് ഉത്തരം പറഞ്ഞതായിരുന്നു അവരുടെ യോഗ്യത. ആ യോഗ്യതകൾ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവികമാക്കാൻ കരുത്തു പകരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ സമാപന ആശീർവാദത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ദിവ്യകാരുണ്യമേ
എന്നും